പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മിഷേൽ എറോം, സ്നേഹമുള്ള സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശു ജീവിക്കുന്നു അല്ലെങ്കിൽ വിവെ ജീസസ് എന്ന ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന വിഷയം അല്ലെങ്കിൽ വിചിന്തനം ചെയ്യാൻ പോകുന്ന, ധ്യാനിക്കാൻ പോകുന്ന ആ ഒരു സന്ദേശം നമ്മുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ നാവ് അല്ലെങ്കിൽ നമ്മുടെ അധരം, നമ്മുടെ സംസാരം 24 മണിക്കൂർ സംസാരിക്കുന്ന ചിലരൊക്കെയുണ്ട്. നമ്മുടെ സംസാരം കൊണ്ട് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ സംസാരം കൊണ്ട് വരാൻ സാധ്യതയുള്ള തകർച്ചകൾ, നമ്മുടെ സംസാരം കൊണ്ട് തന്നെ വരാൻ സാധ്യതയുള്ള നന്മകൾ ഒക്കെ നമുക്കറിയാം. പലപ്പോഴും നമ്മളും ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുള്ള, നമ്മുടെ ചില വാക്കുകൾ കൊണ്ടും നമ്മുടെ ചില പ്രവൃത്തികൾ കൊണ്ടും നമ്മുടെ ചില പെരുമാറ്റങ്ങൾ കൊണ്ടും നമ്മുടെ ചില സ്വഭാവം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ അതരത്തിൽ നിന്ന് വന്ന ഇന്നലകളിൽ കടന്നു വന്ന ചില വാക്കുകളൊക്കെ പലരെയും മുറിപ്പെടുത്തിയിട്ടുണ്ട്, പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്, പലരെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും പലരും നമ്മുടെ ഇന്നലകളുടെ ചില വാക്കുകളുടെ ചില പ്രവൃത്തികളുടെ ഒക്കെ മുറിവേറ്റ് കടന്നു പോകുന്നവരുണ്ട്. പക്ഷെ നമ്മൾ അറിയാത്ത ഇടങ്ങളിൽ പോലും അവരുണ്ടാകാം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് തന്റെ ഭക്തജീവിത പ്രവേശിക എന്ന് പറയുന്ന പുസ്തകത്തില് 3-ാമത്തെ ഭാഗത്തില് ഒരു 29-ാമത്തെ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ മനോഹരമായ ഒരു കാര്യം പരിശുദ്ധാത്മാവിൽ എന്നെ സ്പർശിച്ചു. അതിങ്ങനെയാണ്, വിശുദ്ധൻ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, ഇന്നലെ ഇന്നിനെയോ ഇന്ന് ഇന്നലെയെയോ വിധിക്കരുത്. കേൾക്കുമ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നാവുന്ന ഒരു സെന്റൻസ് ആണ്. ഇങ്ങനെയാണ്, ഇന്നലെ ഇന്നിനെയോ ഇന്ന് ഇന്നലെയെയോ വിധിക്കരുത്. ശരിക്കും വിധികൽപ്പിക്കുന്നതിനെയും പരദൂഷണത്തിന്റെയും ഒക്കെ വെളിച്ചത്തിലാണ് ഫ്രാൻസിസ് സാലസ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് ഫ്രാൻസിസ് സാലസ് കൃത്യമായിട്ട് പറയുന്നു. കുറവുകളുണ്ടെങ്കിലും, ബലഹീനതകളുണ്ടെങ്കിലും, പോരായ്മകളുണ്ടെങ്കിലും അവരെ വിധിക്കുവാനുള്ള അവകാശം നമ്മളിൽ ഇല്ല എന്ന് ഫ്രാൻസിസ് സാലസ് പറഞ്ഞു വെക്കുന്നതിന്റെ ഒരു ഭാഗത്തിലാണ് നമ്മൾ ഈ സെന്റൻസ് കാണുന്നത്. ഇന്നലെ ഇന്നിനെയോ ഇന്ന് ഇന്നലെയോയോ വിധിക്കരുത് എന്ന് പറഞ്ഞാൽ, ഇന്നലയിലേക്ക് നോക്കിയിട്ട് പലരുടെയും ഇന്നലെ വിധിക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. അവന് നമ്മൾ ചില പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ, അവന് നമുക്കറിയാവുന്നതല്ലേ, അവന്റെ സ്വഭാവം നമുക്കറിഞ്ഞൂടെ, അവൻ അങ്ങനെ തന്നെ എന്നൊക്കെ പറയുന്ന ഒരു സെന്റൻസ് നമുക്കുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുകയാണ്, ഒരാളെയും വിധിക്കാൻ നമുക്ക് പറ്റില്ല, കാരണം എല്ലാ മനുഷ്യരിലും ഒരു വിശുദ്ധൻ ഒളിഞ്ഞുകിടപ്പുണ്ട്. ഞാൻ ഇന്നലകളിൽ അങ്ങനെ ആയിരുന്നു എന്ന് കരുതി, ഇന്നലകളിൽ എന്റെ ജീവിത പങ്കാളി, എന്റെ മക്കള്, എന്റെ മാതാപിതാക്കള്, എന്റെ കൂടപ്പിറപ്പുകള്, എന്റെ സഹോദരങ്ങള്, എന്റെ കോവർക്കേഴ്സ് ഒക്കെ ഒരു പ്രത്യേക ജീവിതത്തിന്റെ അവസ്ഥകളിലായിരുന്നു എന്ന് കരുതി നമുക്ക് അവനെ ഇന്നലെ വിധിക്കാൻ പറ്റില്ല, കാരണം അവൻ ഏത് നിമിഷം വേണമെങ്കിലും മാനസാന്തരപ്പെടാം. ഒരു വിശുദ്ധനാകാനുള്ള ഒരു വിളി എന്നും അവന്റെ ഉള്ളിൽ ഒരു സാധ്യതയാണ്. അപ്പൊ അവൻ ഇന്നലകളിൽ നോക്കിയിട്ട് അവൻ അങ്ങനെ പോവുകയുള്ളൂ, അവൻ അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ, അവൻ പാപിയാണ്, അവൻ വ്യഭിചാരിയാണ്, അവൻ കള്ളനാണ്, അവൻ കൊള്ളക്കാരനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഏത് കൊള്ളക്കാരനും, ഏത് വ്യഭിചാരിക്കും, ഏത് പിടിച്ചുപറിക്കാരനും, ഏത് പാപം ചെയ്യുന്ന വ്യക്തിക്കും, പാപത്തിൽ കഴിയുന്ന വ്യക്തിക്കും ഒരു വിശുദ്ധ ജീവിതത്തിന്റെ വിളി അവന്റെ മുമ്പിൽ എപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് സാലസ് പറയുന്നത്, ഒരുവന്റെ ഇന്നലകളെ നോക്കിയിട്ട് അവന്റെ ഇന്നലെ ഒരിക്കലും വിധിക്കരുത്. വിശുദ്ധന്റെ അഗസ്റ്റിന്റെ ഇന്നലകളെ ഭാഗമായിരുന്ന അനേകർ വിശുദ്ധനെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടാകാം. അവിശുദ്ധന്റെ അമ്മ മോണിക്കയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനൊരു മകനാണല്ലോ, ഈ കുരുത്തം കെട്ടൊരു മകനെയാണല്ലോ നിനക്ക് കിട്ടിയത്, ഇതെന്താ ഇങ്ങനെയൊക്കെ പോകുന്നത്, ഇതിനെ ഇനി എങ്ങനെയാ ജീവിക്കാൻ പോകുന്നത്, ഇതിനൊക്കെ അവസാനം എന്തായിത്തീരും എന്നൊക്കെ പലരും പറഞ്ഞു കാണണം. കണ്ടോ, ഫ്രാൻസിസ് സാലസ് പറയുന്നത്, നമ്മൾ ഇന്നലകളെ നോക്കിയിട്ട് ഒരുവന്റെ ഇന്നലെ വിധിക്കുമ്പോ നമ്മൾ ശരിക്കും പാപം ചെയ്യുകയോ ചെയ്യുന്നത്, നമ്മൾ ഒരു അനീതി കാണിക്കുകയോ ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം അവന്റെ ഉള്ളിലും അവളുടെ ഉള്ളിലും ഒരു വിശുദ്ധൻ ഒളിഞ്ഞു കിടപ്പുണ്ട്.
അതെന്താണ് ആ വിശുദ്ധന്റെ ആ വിശുദ്ധയുടെ ഉള്ളിൽ വസിക്കുന്ന സാന്നിധ്യം മനസ്സിലാക്കി ഒരു വ്യക്തി മാനസാന്തരപ്പെടാൻ പോകുന്നത് നമുക്കറിയത്തില്ല. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് ചിലപ്പോ ചില വ്യക്തികള് ജീവിതത്തിന്റെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ട് സകല ഇന്നലകളെയും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് വെറുത്തുപേക്ഷിച്ച് ദൈവിക വഴികളിലൂടെയും വചനത്തിന്റെ വഴികളിലൂടെയും ഒക്കെ ജീവിക്കാൻ തയ്യാറാകുമ്പോഴും പലരും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു മനോഭാവം, അല്ലെങ്കിൽ അവന്റെ ഇന്നലകളിലേക്ക് നോക്കിയിട്ട് ഓ അവൻ അങ്ങനെ മാറാനൊന്നും പറ്റില്ലെന്നേ, നമുക്കറിഞ്ഞുകൂടെ എത്ര നാള് പോകുമെന്ന്. ഒരു പുണ്യാളം വന്നിരിക്കുന്നു, എന്റെ കൂടെ ഇരുന്ന് കുടിച്ചിട്ടുള്ളതാ, എന്റെ കൂടെ പാപത്തിന് വന്നിട്ടുള്ളതാ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കൂട്ടുകെട്ടിൽ പലതും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതാ, അവനങ്ങനെ മാറാനൊന്നും പറ്റില്ല. പലപ്പോഴും അപരന്റെ ഇന്നലകളിലേക്ക് നോക്കിയിട്ട് ഇന്നിനെ നമ്മൾ വിധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സാധ്യതയിലേക്ക് പോകാറുണ്ട്. ആരാ പറഞ്ഞ് അവന് മാറാൻ പറ്റില്ലെന്ന്? ആരാ പറഞ്ഞ് അവൾക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന്? അതുകൊണ്ടാണ് ഫ്രാൻസിസ് സാലസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരുവന്റെ ഒരൊറ്റ പ്രവൃത്തി കൊണ്ടോ ഇന്നലകളിൽ ചെയ്തിട്ടുള്ള അനേകം പ്രവൃത്തികളുടെ വെളിച്ചത്തിലോ ഒരുവനെ നമുക്ക് പാപിയെന്ന് മുദ്രകുത്താൻ പറ്റില്ല. അവനെ വിധിക്കാൻ നമുക്കൊരവകാശമില്ല. ചിലരൊക്കെ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ചിലരെ അങ്ങനെ കുറ്റം വിധിക്കാറുണ്ട് അല്ലേ. ഒരൊറ്റ പ്രാവശ്യം പാപം ചെയ്തുകൊണ്ടോ ഒരൊറ്റ പ്രാവശ്യം ജീവിതത്തിന്റെ ചില നിവൃത്തികോടുകൊണ്ട് ചില കള്ളത്തരം കാണിച്ചതുകൊണ്ടോ ചില പ്രവൃത്തികൾ ചെയ്തതുകൊണ്ടോ അവൻ അങ്ങനെയാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. പിടിച്ചു നിൽക്കാൻ വേണ്ടി ചില ഒരുപക്ഷെ നുണ പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും നുണ പറയുകയാണ്, അവന്റെ സ്വഭാവം അങ്ങനെയാണ് എന്ന് പറയാനുള്ള അധികാരം നമുക്ക് എവിടെ നിന്നുണ്ട്? സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോ നമുക്കറിയാം പത്രോസ്ലീഹ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ആ രാത്രിയിൽ ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് പത്രോസ്ലീഹ ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. വാളൂരി സേവകന്റെ ചെവി ഛേദിച്ചു കളഞ്ഞു എന്ന് കരുതി പത്രോസ്ലീഹയെ നമുക്ക് രക്തദാഹി എന്ന് വിളിക്കാൻ പറ്റുമോ, അല്ലെ കൊലപാതകം എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ ചില ജീവിതത്തിന്റെ വ്യത്യസ്തമായ ജീവിത അനുഭവത്തിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ ആ വ്യക്തിയുടെ അനുഭവങ്ങള് സാഹചര്യങ്ങള് അവസ്ഥകള് ഒരു പാപത്തിലേക്കോ ഒരു വികാര പ്രക്ഷോഭത്തിലേക്കോ ഒരു ജീവിതത്തിന്റെ നമ്മൾ നോക്കിക്കാണുന്ന വ്യത്യസ്തമായ ഒരു അനുഭവത്തിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് വൈകാരികമായിട്ട് അതിന് പ്രതികരിച്ച് ചിലപ്പോൾ കൈയോങ്ങി അടിച്ച് ചേട്ടൻ പറഞ്ഞു അച്ഛോ എനിക്കൊരിക്കലും എന്റെ ജീവിത പങ്കാളിയെ തള്ളണമെന്ന് ആഗ്രഹമില്ല, അങ്ങനെ ചിന്തിച്ചിട്ടും അല്ല, പക്ഷേ അവളുടെ സംസാരം അതുപോലെ അസഹനീയമായത് കൊണ്ടാണച്ചോ ഞാൻ അങ്ങനെ ചെയ്തു പോയത് എന്ന് കരുതി ആ വ്യക്തി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ് നമുക്ക് മുദ്രകുത്താൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഒരു വ്യക്തിയുടെ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് അവൻ അങ്ങനെയാണ് എന്ന് അവന്റെ ഇന്നിലെ നമുക്ക് മുദ്രകുത്താനോ വിധിക്കാനോ അവകാശമില്ല എന്ന് ഫ്രാൻസിസ് സാലസ് പറയുകയാണ്. അതുമാത്രമല്ല ഒരുപക്ഷെ പലാവർത്തി ചില തെറ്റുകൾ ചെയ്തിട്ടുള്ളവരായിരിക്കാം, പലാവർത്തി ഇന്നലകളിൽ പാപം ചെയ്തിട്ടുള്ളവരായിരിക്കാം, പലാവർത്തി ഇന്നലകളിൽ വ്യഭിചാരം ചെയ്തിട്ടുള്ളവരായിരിക്കാം, ലക്ഷ്യപാപങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളതായിരിക്കാം, ദൈവം അനുവദിക്കാത്ത ബന്ധങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള, എങ്കിൽ പോലും ഒരുവനെ വിധിക്കാനുള്ള അവകാശമില്ല എന്ന് അനുസാലസ് പറയുകയാണ്. കാരണം അവൻ എന്നു വേണമെങ്കിലും വിശുദ്ധീകരിക്കപ്പെടാം. ആ ഒരു സാധ്യത എന്റെയും നിങ്ങളുടെയും മുമ്പിൽ നിൽക്കുന്നിടത്തോളം കാലം എന്നെയും നിങ്ങളെയും വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം എന്താ? നമ്മുടെ മുമ്പിൽ അങ്ങോട്ട് സാധ്യത നിൽക്കുക. ഈ നിമിഷം എനിക്ക് വേണമെങ്കിൽ മാനസാന്തരപ്പെടാം, ഈ നിമിഷം വേണമെങ്കിൽ എന്നെ പഴയ വഴികള് പാപവഴികള് ഇന്നലകളുടെ ബലഹീനതകള് കുറവുകള് അതിൽ നിന്നൊക്കെ പുറത്തു കിടന്ന് ഒരു വിശുദ്ധ ജീവിതം ഈ നിമിഷം എനിക്ക് വേണമെങ്കിൽ ആരംഭിക്കാം. അപ്പൊ എന്നെ ഇന്നലകളെ ചേർത്ത് വെച്ചിട്ട് എന്റെ ഇന്ത്യനെ കുറ്റം വിധിക്കുമ്പോ എന്റെ വലിയൊരു സാധ്യതയാണ് ഞാൻ ഇല്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപരന്റെ വലിയൊരു വിശുദ്ധ ജീവിതത്തിന്റെ സാധ്യതയാണ് ഞാൻ ഇല്ല എന്ന് പറയുന്നത്. സുചരണ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ശിമയോന്റെ ഭവനത്തില് ഭക്ഷണത്തിന് വന്ന മഗ്ദലേന മറിയം പാപിനിയ അല്ലേ, അവൻ ചോദിക്കുന്നുണ്ട് കർത്താവ് നീ അറിയുന്നില്ലേ
ഒരു ഭാവി നിന്റെ കാൽപാത കഴുകുന്നതും അല്ലെങ്കിൽ നിന്റെ കാൽപാതത്തിൽ ഇരിക്കുന്നതും നീ അത് കാണുന്നില്ല. ഒരു ഭാവിയാ, അവള് പാപിനിയാ. ഈശോ നോക്കിയത് അവളുടെ പാപത്തിലേക്കോ അവളുടെ ഇന്നലകളിലേക്കോ അവളുടെ ഇന്നലകളിൽ കടന്നുപോയ ജീവിതത്തിന്റെ പാപകരമായ മേഖലകളിലേക്കൊന്നുമല്ല, അവളുടെ ഹൃദയത്തിലേക്ക് ഈശോ നോക്കിയപ്പോ, അവളുടെ ആത്മാവിലേക്ക് ഈശോ നോക്കിയപ്പോൾ ഒരു വിശുദ്ധയെ കാണാൻ ഈശോയ്ക്ക് പറ്റി. അതുകൊണ്ട് എന്നാ സംഭവിച്ചത്? ഈശോ അവളുടെ ഇന്നലകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെയായിരുന്നു നോക്കിയ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീ കർത്താവിന്റെ അടുത്തേക്ക് വന്നു കൊണ്ടുവന്നു. അതുകൊണ്ട് എന്താ, അവള് ഭാവിയാണെന്ന് മുദ്രകുത്താൻ ഈശോ തയ്യാറാകുന്നില്ല. ഈശോ പറഞ്ഞു എന്തിനാ, മോളെ ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഞാനും നിന്നെ വിധിക്കുന്നില്ല. കാരണം എന്താ, ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ഒരു വിശുദ്ധയാകാനുള്ള ഒരു സാധ്യത അവളുടെ മുമ്പിലുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാവുന്നത് കൊണ്ട് ഈശോ പറഞ്ഞു, മകളെ ഞാനും നിന്നെ വിധിക്കുന്നില്ല, ബട്ട് ഇനിമേൽ പാപം ചെയ്യരുത്. കണ്ടോ, അതോടുകൂടി അവളിൽ ഒരു വിശുദ്ധ രൂപം കൊള്ളുകയാണ്. സുവിശേഷത്തിന്റെ ഒരു വിശുദ്ധയായിട്ട് ഇവൾ മാറുകയാണ്. നമ്മളാണെങ്കിലോ ഇങ്ങനൊരു മാറ്റമുണ്ടായാൽ പോലും അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചിലരൊക്കെ മാറുന്ന കണ്ടിട്ട് വിശുദ്ധ ഫ്രാൻസിസ് പറയുന്നുണ്ട്, ഇന്ന് ഇന്നലെയോ വിധിക്കരുത്, ഇതിനൊരു മാറ്റം കണ്ടിട്ടോ, അവൻ ഇന്നലെ അങ്ങനെ ആയിരുന്നില്ലേ, അവൻ പണ്ട് അങ്ങനെ അല്ലായിരുന്നു, അവൻ എനിക്കറിയാവുന്നതാണ്, അവൻ തച്ചന്റെ മകനല്ലേ, ഇവിടുന്ന് എന്ത് നന്മ വരാൻ പറ്റും, ജലിയിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ, അവൻ ആ മറിയത്തിന്റെ മകനല്ലേ, ജോസഫിന്റെ മകനല്ലേ, തച്ചന്റെ മകനല്ലേ, എന്ത് നന്മയുണ്ടാകാൻ പറ്റും. നമ്മളിങ്ങനെ വിധിക്കുന്നൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് വിധിക്കാൻ നമുക്ക് അവകാശമില്ല, ആരെയും വിധിക്കാൻ നമുക്ക് അവകാശമില്ലെന്ന് ഫ്രാൻസിസ് അങ്ങനെ ഒരു മുദ്ര കുത്തി വിധിക്കാൻ മാത്രം അവകാശമുള്ളവരല്ല നമ്മൾ. അതുകൊണ്ടായിരിക്കാം പ്രഭാഷകന്റെ പുസ്തകത്തിൽ അതിന്റെ 11-ാം അധ്യായം 28-ാമത്തെ വചനത്തില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മരിക്കുന്നതിന് മുമ്പ് ആരെയും നീതിമാൻ എന്ന് വിളിക്കരുത്, മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുന്നത്. മരിക്കുന്നതിന് മുമ്പ് ആരെയും നീതിമാൻ എന്ന് വിളിക്കരുതെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. മരിക്കുന്നതും വരെ അവൻ നല്ലവനാണ്, ഓ അവൻ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ്, അവൻ സമ്പന്നനാ, അവൻ വിശുദ്ധ ജീവൻ നയിക്കുന്നവനാ, വലിയ പ്രാർത്ഥനയുള്ളവനാ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഏത് നിമിഷം വേണമെങ്കിലും ഇന്ന് വിശുദ്ധ ജീവൻ നയിച്ചുകൊണ്ടിരുന്നവന് വീണു പോകാം, എന്ത് സംഭവിക്കാം. ഇതൊക്കെ സംഭവിക്കുമ്പോഴും വീഴ്ചകളുണ്ടാകാം, ഇടർച്ചകളുണ്ടാകാം, നമുക്ക് മനുഷ്യ ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. ഇതിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ വിധിക്കേണ്ടത് നാമല്ല ദൈവമാണെന്ന് ഫ്രാൻസിസ് കൃത്യമായിട്ട് പറയുന്നു, വചനം പറയുക. കാരണം എന്താ, മരിക്കുന്നതിന് മുമ്പ് ആരെയും നീതിമാനെന്ന് വിളിക്കരുത്, കാരണം ദൈവമാണ് ഒരുവനെ നീതിമാനായിട്ട് മുദ്രകുത്തേണ്ടത്. സമൂഹത്തിലല്ല, സമൂഹത്തിൽ വലിയ നീതിമാനായിരിക്കും, സമൂഹത്തിൽ ഞാൻ വളരെ മിടുക്കനായിരിക്കും, നല്ലവനായിരിക്കും, വിശുദ്ധനായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ നീതിമാനാകുന്നത് എപ്പോഴാണെന്ന് വചനം പറയുന്നുണ്ട്, മരണത്തിലൂടെയാണ് ഒരുവനെ വിധിക്കാൻ, അത് ദൈവത്തിനാണ് അവകാശം. നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ നമ്മുടെ മുമ്പിൽ വരുന്നവരെ, നമ്മുടെ കൺമുമ്പിൽ വരുന്നവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നവരെ ഒക്കെ നമ്മൾ വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കുറവുകളിലേക്ക്, അവരുടെ പോരായ്മകളിലേക്ക്, അവരുടെ ബലഹീനതകളിലേക്ക് ഒക്കെ നോക്കിയിട്ട് നമ്മൾ വിധിച്ചുകൊണ്ടിരിക്കുക, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനങ്ങനെയാണ്, അവളങ്ങനെയാണ്, ഒരു മുൻവിധിയോടുകൂടിയാ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് എപ്പോഴും മുൻവിധിയാ, അവനെ എനിക്കറിയാം, കണ്ടോ അവളെ എനിക്കറിയാം, അവൾ അങ്ങനെയൊന്നും മാറില്ല, എനിക്കറിയാം. മാറിയൊരു വ്യക്തിയെ നോക്കിയിട്ട് പോലും നമ്മളിങ്ങനെ പറയാറുണ്ട്. അപ്പൊ എന്ന് പറയാ, നമ്മൾ പലപ്പോഴും മുൻവിധിയോടുകൂടി സംസാരിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല ഇൻസാൻസ് പറയുകയാണ്, ഇത് നമ്മൾ അപരനോട് ചെയ്യുന്ന വലിയൊരു പാപമാണ്. അവരന്റെ നന്മ വളർത്തേണ്ട, അവരിലുള്ള വിശുദ്ധ ജീവിതത്തിന്റെ വഴികളെ ഉയർത്തേണ്ട, ഉണർത്തേണ്ട നാം അവരെക്കുറിച്ച് കുറ്റം പറയുമ്പോ, അവരുടെ കുറവുകളെ എടുത്തു കാണിക്കുമ്പോ, അവരുടെ കുറവുകളെ പെരുപ്പിച്ചു കാണിക്കുമ്പോ, കുറവുകളുണ്ട് ഇല്ല എന്നല്ല, അതിനെ പെരുപ്പിച്ചു കാണിക്കുമ്പോ അവന്റെ വിശുദ്ധ ജീവിതത്തിന്റെ വഴികൾക്ക് തടയിടുകയാണ്. വളരെ ദയനീയമായ ഒരവസ്ഥയാണെന്ന് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക. അതുകൊണ്ട് ഫ്രാൻസിസ് കൂട്ടിച്ചേർക്കുകയാണ്, അതുകൊണ്ട്
കൂടുതലോ കുറവോ നമ്മൾ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു വ്യക്തിയെക്കുറിച്ച് അമിതമായതോ അല്ലെങ്കിൽ വളരെ പരിതാപകരമായിട്ടോ ഒന്നും നമ്മൾ വളരെ ഭയങ്കര എക്സ്പ്ലനേഷൻ നമ്മൾ കൊണ്ട് വളരെ സൂപ്പർഫ്ലുവന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും, ഒന്നുമില്ല അത്രയൊന്നുമില്ല. പക്ഷെ നമ്മൾ പറയുമ്പോൾ അങ്ങോട്ട് പെരുപ്പിച്ച് പറയുക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്നാണ് ഫ്രാൻസിസ് സാലസ് പറയുന്നത്. ശരിക്കും അതിനൊരു ഉദാഹരണം ഫ്രാൻസിസ് സാലസ് പറയുന്നുണ്ട്, എങ്ങനെ സംസാരിക്കണം. ഒരു ഒരു സർജൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ, സർജറിയൊക്കെ ചെയ്യുന്ന ഒരു ഡോക്ടർ, ഓക്കെ, ഒരു ശരീരത്തിന്റെ ഭാഗത്ത് ഞരമ്പിന്റെയോ മറ്റേതെങ്കിലും അവയവങ്ങളുടെയോ കരളിന്റെയോ എന്തെങ്കിലും ഭാഗത്തൊക്കെ എന്തെങ്കിലും ഒരു ഫംഗസോ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ബാധിച്ചത് കട്ട് ചെയ്ത് മാറ്റണം. ഒരു സർജൻ എങ്ങനെ അതിനെ കട്ട് ചെയ്ത് മാറ്റും, അതേ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത് എന്ന് പറഞ്ഞാൽ കൃത്യമായി അളന്നും തൂക്കിയും വെട്ടിമാറ്റുക. ഇപ്പൊ പറയുന്ന വാക്കുകൾ വളരെ കൃത്യതയോടുകൂടി പറയാൻ നമുക്ക് പറ്റണം. ഒന്നും വളരെ പെരുപ്പിച്ച് പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ സംഭവിച്ച കാര്യത്തെ നമ്മൾ ലഘൂകരിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ട് മീഡിയയൊക്കെ സംഭവിക്കുന്നത് ഒരുവന്റെ വീഴ്ച, ഒരുവന്റെ ഇടർച്ച, അത് സമൂഹത്തിൽ ഉന്നതത്തിൽ നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന ഒരുവന്റെ ഇടർച്ചയെ ഒരുവന്റെ വീഴ്ചയെ ഒത്തിരിയേറെ ഉയർത്തിക്കാണിക്കാൻ പെരുപ്പിച്ചു കാണിക്കാൻ മീഡിയയിലൂടെ പരിശ്രമം നടക്കുന്നുണ്ട്, ശ്രമം നടക്കുന്നുണ്ട്. അത് ശരിയല്ല എന്ന് ഫ്രാൻസിസ് സാലസ് പറയുകയാണ്. കാരണം ഞാനും നിങ്ങളും ഇന്ന് വീഴാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ കൂടെ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവം വീഴാതെ നമ്മളെ കൈപിടിച്ചു നിർത്തിയിരിക്കുന്നത് കൊണ്ടല്ലേ. നാളെ ഈ പറയുന്ന വീഴ്ച എനിക്ക് നിനക്ക് സംഭവിക്കാം. നാളെ ആരെക്കുറിച്ചാണ് നമ്മൾ കുറ്റം പറയുന്നത്, വിധിക്കുന്നത്, ആ ഒരു ജീവിതത്തിന്റെ അതിനെ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാളും വ്യത്യസ്തമായ തകർന്നു പോകുന്ന ഇടറിപ്പോകുന്ന ജീവിതത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട് എനിക്കും നിനക്കും. ആ ഒരു സാധ്യത നമ്മൾ മുമ്പിൽ, ഒരു വിശുദ്ധ ജീവിതത്തിന്റെ സാധ്യത ഉള്ളതുപോലെ തന്നെ വീടുപോകാനുള്ള ഒരു സാധ്യതയും നമ്മുടെ മുമ്പിലുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. ഇത് മറന്നു പോകുമ്പോഴാണ് അവരനെ നമ്മൾ വിധി അവരുടെ ഇന്നലകളെ. അതുകൊണ്ടാണ് ഫ്രാൻസിസ് സാലസ് ഇങ്ങനെ പറയുന്നത്, ഇന്നലെ ഇന്നിനെയോ ഇന്ന് ഇന്നലെയെയോ വിധിക്കരുത്. നമ്മൾ ഒരിക്കലും വിധിക്കരുത്, ഇന്നലെയിൽ നോക്കിയിട്ടും ഇന്നിനെ നോക്കിയിട്ടും വിധിക്കരുത്. കാരണം ഇന്ന് നന്മയെന്ന് തോന്നുന്ന ആളെ വീണു പോകാം, ഇന്നലെ തിന്മയെന്ന് തോന്നുന്നവനിൽ ഇന്ന് നന്മയുണ്ടാകാം. അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കരുതെന്ന് ഫ്രാൻസിസ് സാലസ് വളരെ മനോഹരമായിട്ട് നമ്മളോട് ഇന്ന് സംസാരിക്കുകയാണ്. ഈ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഓരോ വാക്കുകളും ഈശോ പറഞ്ഞതുപോലെ അതേ എന്നോ അല്ലേ എന്നോ ആയിരിക്കട്ടെ, ബാക്കിയുള്ളതൊക്കെ പിശാചിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു മെഡിക്കൽ സർജനെ പോലെ വ്യക്തതയോടെ ആവശ്യത്തിനുള്ളത് വ്യക്തി മാറ്റുന്നത് പോലെ കൃത്യമായിട്ടുള്ള അളന്നും കുറിച്ചുള്ള വാക്കുകൾ മാത്രം പറയാൻ, അവരനെ കുറിച്ച് തിന്മ പറയാതെ അവരുടെ തിന്മകളിൽ ആനന്ദിക്കാതെ അതിനെക്കുറിച്ച് ആഘോഷിക്കാതിരിക്കുവാനും നമ്മുടെ ബലഹീനതകളും നമ്മുടെ കുറവുകളും നോക്കിയിട്ട് കർത്താവേ ഞാനിന്ന് വീഴാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ കൃപ കൊണ്ടാണല്ലോ, അവിടുത്തെ കരുണ കൊണ്ടാണല്ലോ എന്ന് ഹൃദയം കൊണ്ട് ഏറ്റു പറയാനുള്ള ഒരു അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിനെ നമ്മൾ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വരുന്ന ആരാധനയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ സകലർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതത്തെയും കർത്താവിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു മേഖലകളിൽ എവിടെയെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനുദപിച്ച് തമ്പുരാന്റെ മാപ്പ് ചോദിച്ച് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ, അനുവദിക്കട്ടെ. ആമേൻ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. ദിവ്യകാരുണ്യമായി ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ വചനത്തിൽ പറയുന്ന പോലെ മറ്റെവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റും? നമ്മൾ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ഒരു ദൈവം, വേറേത് ശ്രേഷ്ഠ ജനതയാണ് നമ്മളെ പോലെയുള്ള. ആ കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ നമുക്ക് ഹൃദയം തുറക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഈ നിമിഷങ്ങളിൽ എന്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒത്തിരി മേഖലകളിൽ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. പലപ്പോഴും ഇന്നലകളിൽ നമ്മൾ പലരെയും വിധിച്ചിട്ടുണ്ട്. അവിടെ ചില സ്വഭാവ വൈകല്യങ്ങൾ,
അവിടെ ചില പെരുമാറ്റ രീതികൾ, ഇതൊക്കെ കൊണ്ട് ഒത്തിരി പേര് ഒരു പക്ഷെ നമ്മൾ ഇന്നലെ വിധിച്ചിട്ടുണ്ടാകാം. വചനത്തിലൂടെ നമ്മൾ കേട്ടു ഒരാൾ മാനസാന്തരപ്പെടാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. ഇന്നലകളിൽ എങ്ങനെ ജീവിച്ച വ്യക്തിയായിക്കൊള്ളട്ടെ, ഏത് പാപത്തിൽ കഴിഞ്ഞ വ്യക്തിയായിക്കൊള്ളട്ടെ, ഏത് ദുരവസ്ഥയിലൂടെ കടന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, ദൈവത്തിന് ഒരൊറ്റ നിമിഷം മതി ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ, വിശുദ്ധീകരിച്ചുയർത്താൻ. അത് ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിക്കാം. ഇന്നലകളിൽ ആരെങ്കിലും നമ്മൾ വിധിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വഭാവം കണ്ടിട്ടോ അവന്റെ സ്വഭാവ വൈകല്യങ്ങൾ കണ്ടിട്ടോ അവൻ ഇന്നലകളിലേക്ക് വിധിക്കും. കർത്താവ് നോക്കിക്കാണും, നമ്മൾ ഇന്നലകളിലേക്കല്ല, നമ്മുടെ നാളെയിലേക്ക് നോക്കി ഈശോ നമ്മളെ വിധിക്കുക. അതുകൊണ്ടാണ് പാപിനിയായ സ്ത്രീ കർത്താവിന്റെ അടുത്ത് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, മോളെ ഞാൻ നിന്നെ വിധിക്കുന്നില്ല, ഇനിമേൽ പാപം ചെയ്യരുത്. കർത്താവ് അവളിലേക്ക് നോക്കിയത് അവളുടെ പാപത്തിലേക്കല്ല നോക്കിയത്, അവളെ പാപാവസ്ഥയിലേക്കല്ല നോക്കിയത്, അവൾക്ക് ഒരു വിശുദ്ധയാകാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി ആ സാഹചര്യത്തിലേക്ക് കർത്താവ് നോക്കുന്നത്. ഇപ്പം ഇവിടെ ഇന്നലകളിൽ നോക്കിയിട്ട് ഇന്നലെ ചിലവരുടെ വ്യക്തികളുടെ സ്വഭാവം കണ്ടിട്ട് ആരെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ആ മേഖലയിൽ എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഏത് നിമിഷവും അവരെ മാനസാന്തരപ്പെടാൻ പറ്റുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാനും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനും അവരുടെ കുറവുകൾ അവരുടെ ബലഹീനതകളിൽ അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനും ശക്തി തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ ദിവസം ഇപ്പോൾ ഈ അൽത്താരയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈശോയെ ആരാധിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നന്മ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവം തന്നതാണ്. വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്, അത് ദൈവത്തിന്റെ കരുണയെ കൃപയാണ്. അതിന് നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. കാരണം വചനം പറയുന്നു, നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കട്ടെ. എപ്പോ വേണമെങ്കിലും വീഴാൻ പറ്റുന്ന ഒരു സാധ്യതയിലൂടെ, ഒരു സാഹചര്യത്തിലൂടെ, ഒരു ചുറ്റുപാടിലൂടെയാണ് ഞാൻ നീ കടന്നു പോകുന്നത്. അതുകൊണ്ട് കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവെ, ഇന്നുവരെ വഴി നടത്തിയ ഞങ്ങളുടെ സ്നേഹത്തിന് നന്ദി, ഈ നിമിഷം വരെ കാത്തുപരിപാലിച്ച് അവിടുത്തെ സംരക്ഷണത്തിന് നന്ദി, ഇന്നുവരെ വഴി നടത്തിയ അവരുടെ വിശുദ്ധിയുടെ പാതയോടത്തൊക്കെ നന്ദി പറഞ്ഞ് ഒരു ദിവസം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കേണ്ടവർ അങ്ങനെ പ്രാർത്ഥിക്കുക. ദൈവത്തെ ഹൃദയം തുറന്ന് ആരാധിക്കേണ്ടവർ അങ്ങനെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ 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 ഹാലലൂയ. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ മക്കൾ അങ്ങയെ ആരാധിക്കുന്ന സമയം, അങ്ങയെ സ്തുതിക്കുന്ന സമയം, അങ്ങയെ മഹത്വപ്പെടുത്തുന്ന സമയം, ഇന്നുവരെ അങ്ങയുടെ ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന സമയം. കർത്താവെ, കരം നീട്ടി ഇവരെ അനുഗ്രഹിക്കണമേ. രോഗികളായിട്ടുള്ളവർ ഈ കൂട്ടായ്മയിലുണ്ട്. കർത്താവെ, മനം തകർന്നിരിക്കുന്നവർ ഈ കൂട്ടായ്മയിലുണ്ട്. ഹൃദയഭാരത്തോടിരിക്കുന്നവർ ഈ കൂട്ടായ്മയിലുണ്ട്. കർത്താവെ, ഇനിയും എന്റെ ജീവിത പങ്കാളി ഒരു മാറ്റമുണ്ടാവോ, എന്റെ മക്കൾക്ക് ഒരു മാറ്റമുണ്ടാകുമോ എന്നോർത്ത് ആകുലപ്പെടുന്നവർ ഒരുപക്ഷെ കൂട്ടായ്മയിലുണ്ടാകും. കർത്താവെ, ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ ഒരു നിമിഷം മതി അങ്ങേക്ക് ഇടപെടാനെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഇവരെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയോർത്ത് അഹങ്കരിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ കർത്താവെ, എളിമപ്പെട്ട് കർത്താവിന്റെ സ്നേഹത്തിൽ നിലയുറച്ച് പ്രാർത്ഥിക്കുവാൻ ആ മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, കെട്ടുവാനും അഴിക്കാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകാനും പൗരോഹിത്യത്തിൽ അങ്ങ് തന്നിരിക്കുന്ന അധികാരവും ശക്തി ഉപയോഗിച്ച് ഈ മക്കളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ ബാധ്യതകളിൽ നിന്നും, എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും, എല്ലാ തടസ്സങ്ങളിൽ നിന്നും കർത്താവെ, ഇവരിപ്പോൾ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മുൻവിധികളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. അകാരണമായ വിധികൾ യേശുനാമത്തിൽ അഴിയട്ടെ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയുള്ള സംസാര രീതികൾ, മറ്റുള്ളവർ പഴിചാരുന്ന രീതികൾ, ഇനി അവൻ നന്നാകില്ല എന്നുള്ള ചിന്തകൾ, ബോധ്യങ്ങൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, ഓരോ മക്കളെയും, അവരുടെ മുമ്പിലായിരിക്കുന്ന ഓരോ മക്കളെയും ഇപ്പോൾ തന്നെ ദിവ്യകാരുണ്യനാഥനെ ആശീർവദിക്കുമ്പോൾ ഈശോയെ, ഇവിടെ കുടുംബത്തെയും ഈ വ്യക്തികളെയും ഇവിടെ കുടുംബാംഗങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ഈശോയെ ആശീർവദിക്കണമേ. എല്ലാ നിയോഗങ്ങളിലേക്ക് കർത്താവെ ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഗോപി ശിരസ് നമിക്കാൻ പറ്റുന്ന ഒരു ശിരസ് നമിക്കുക. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരമകാരുണ്യ